നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തോക്ക് ചൂണ്ടി വിരട്ടി എന്ന കഥ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പരാമർശമാണ് ഇത്തരമൊരു കഥ പ്രചരിക്കുന്നതിന് ആധാരമായിരുന്നത്. നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ RSS BJP അനുഭാവികളാണ് ഇത്തരമൊരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത്. 1971 തലശ്ശേരി കലാപത്തിൽ കൊലക്കേസ് പ്രതിയെ പുറത്തിറക്കാൻ ചെന്ന പിണറായി വിജയന് നേരെ ASP ആയിരുന്ന അജിത് ഡോവൽ തോക്ക് ചൂണ്ടി എന്നാണ് പ്രചാരണം നടന്നത്. ഈ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. അതിന് കാരണം പറയാം. ഇപ്പോൾ ചർച്ചയ്ക്ക് കാരണമാകുന്നത് ഇങ്ങനെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലോകായുക്ത ദിനാഘോഷം ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടമുണ്ടാകില്ല. പകരം എത്തുന്നത് തമിഴ്നാട് ഗവർണർ N. രവിയുമായിരിക്കും. സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എത്തുന്നത് തമിഴ്നാട് ഗവർണർ ആണെന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത സുഹൃത്താണ് N. രവി എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 3 നിയമസഭാ ബാക്വറ്റ് ഹാളിലാണ് ചടങ്ങ് നടക്കുക. ചടങ്ങിൽ നിയമവകുപ്പ് മന്ത്രി P. രാജീവ്, പ്രതിപക്ഷ നേതാവ് V. ഡി സതീശൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. ലോകായുക്ത ജസ്റ്റിസ് സിറിയ ജോസഫ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരം തമിഴ്നാട് ഗവർണർ എത്തുമ്പോൾ കൗതുകം കൂടുകയാണ്. ഇനി നമുക്ക് മറ്റു വിഷയത്തിലേക്ക് വരാം. അജിത് ഡോവൽ തോക്ക് ചൂണ്ടിയോ ഇല്ലയോ എന്നത്. കണ്ണൂരിൽ യുവ IPSകാരന്റെ തോക്ക് ചൂണ്ടൽ പിണറായിക്കെതിരെ ഗവർണർ ചർച്ചയാക്കിയിരുന്നു. ആ ഓഫീസർ N. രവിയാണെന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാകുന്നു. എന്നാൽ ഇത്തരമൊരു കഥയില്ലെന്നും കള്ളമാണെന്നും CPM പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതായിരുന്നു ആ കാര്യം. പിണറായിക്കെതിരെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ തോക്ക് ചൂണ്ടിയിരുന്നു എന്ന തരത്തിൽ നേരത്തെ പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെയാണ് പിണറായി ആരെന്ന് തനിക്കറിയാമെന്നും തോക്ക് ചൂണ്ടിയ യുവ IPS ഓഫീസർ ഉണ്ടെന്നുമെല്ലാം പരോക്ഷമായി ഗവർണർ പറഞ്ഞത്. തമിഴ്നാട് ഗവർണറായ IPSകാരൻ രവിയാണ് അതെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വ്യക്തിയാണ് ലോകായുക്തയിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമാനമായി തമിഴ്നാട് സർക്കാരുമായി കൊമ്പ് കോർക്കുന്ന ഗവർണർ കൂടിയാണ് രവി എന്നുള്ളതും മറ്റൊരു വലിയ കാര്യം തന്നെയാണ്. ലോകായുക്ത പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ N. രവിയും അഴിമതിക്കെതിരെ കൂടുതൽ വാചാലനാകാനാണ് സാധ്യത. ഇതിനൊപ്പം തോക്ക് വിവാദത്തിൽ വെളിപ്പെടുത്തൽ നടക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ലോകായുക്തയുടെ അവസാന ഭേദഗതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ചില കേസുകൾ ലോകായുക്തയിലുണ്ട്. അതുകൊണ്ടാണ് പരിപാടിക്ക് മുഖ്യമന്ത്രിയെ വിളിക്കാത്തതെന്നും സൂചനയുണ്ട്. ഈ കേസുകളിൽ എപ്പോൾ വേണമെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ വിധി വരാൻ സാധ്യതയുമുണ്ട്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ളവ വിഷയങ്ങളിൽ നല്ല ബോധ്യമുള്ള വ്യക്തി കൂടിയാണ് N. രവി. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് രവി പറയുന്ന ഓരോ വാക്കും നിർണായകമാകും. പിണറായിയുടെ നെഞ്ചിലേക്ക് യുവ IPSകാരൻ തോക്ക് ചൂണ്ടിയെന്ന ആരോപണം ചർച്ചയാക്കി കേരള ഗവർണർ ഡൽഹിക്ക് പറഞ്ഞുവെന്നതാണ് വസ്തുത. ലോകായുക്ത ദിനാഘോഷം ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നത് തമിഴ്നാട്ടിലെ ഗവർണർ എന്നതിൽ കേരളത്തിലെ രാജ്ഭവനും പങ്കുണ്ടെന്ന സംശയവും CPMനുണ്ട്. കണ്ണൂരിൽ SP ആയിരുന്ന മുൻ IPSകാരൻ തിരുവനന്തപുരത്ത് എത്തുന്നതിന് പിന്നിൽ രാജ്ഭവൻ ബുദ്ധിയാണെന്നും അവർ സംശയിക്കുന്നുണ്ട്. ഇന്നലെ ഡൽഹിക്ക് പോയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഈ മാസം 20 മടങ്ങിയെത്തുക. അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക പരിപാടികൾ ഗവർണർക്ക് ഡൽഹിയിലില്ല. ഒഴിവാക്കാമായിരുന്ന തിരക്കുകൾ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ഗവർണർക്കുള്ളതെന്നാണ് വിവരം. എന്നിട്ടും ലോകായുക്തയിലെ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഗവർണർ രവിയെ ഉദ്ഘാടനകനായി നിർദ്ദേശിച്ചെന്നാണ് സൂചന. തമിഴ്നാട് ഗവർണർ N. രവി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരുമായി കടുത്ത പോരിലാണ്. കേരളത്തിൽ ഗവർണർ നിയമസഭ പാസാക്കിയ 4 ബില്ലുകളാണ് പിടിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ അത് 20. സർക്കാരിന്റെ ബന്ധശത്രുവാണ് N. രവി. ലോകായുക്ത വേദിയിൽ വെച്ച് തമിഴ്നാട് ഗവർണർ കേരള ഗവർണറെ പിന്തുണച്ച് സംസാരിച്ചാൽ അത് സർക്കാരിന് മറ്റൊരു പുലിവാലാകുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ആശങ്കയിലാണ്. കഴിഞ്ഞ ലോകായുക്ത ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഉദ്ഘാടകൻ. പിന്നാലെ ലോകായുക്തയുടെ പല്ലുപറിക്കാൻ ഓർഡിനൻസ് സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതേസമയം ലോകായുക്തയെ നിർജ്ജീവമാക്കാനുള്ള ബില്ലിൽ ഗവർണർ ഒപ്പിടുന്നതെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. അന്ന് സർക്കാരുമായി ഐക്യത്തിലായിരുന്നു ഗവർണർ, അത് ഒപ്പിട്ടു. ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന നിയമോപദേശത്തെ തുടർന്നായിരുന്നു സർക്കാരിന്റെ ഭേദഗതി. ഇതോടെ ദ കേരള ലോക് ആയുക്ത ഓർഡിനൻസ് 2021 നിലവിൽ വന്നു. ഇതോടൊപ്പം ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ യോഗ്യത, സർവീസ് കാലാവധി എന്നിവയും ഭേദഗതി ചെയ്തു. 1999 ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം ഉത്തരവിട്ടാൽ ആരോപിതരെ ഉടൻ അധികാര സ്ഥാനത്ത് നിന്ന് നീക്കണം. ഇവിടെ അപ്പീലിന് പോലും അവകാശമില്ല. ഭേദഗതി പ്രകാരം വിധി വന്ന് 3 മാസത്തിനുള്ളിൽ കുറ്റാരോപിതരുടെ ഹിയറിംഗ് നടത്തി സർക്കാരിന് ലോകായുക്തയുടെ തീരുമാനം തള്ളാനും അംഗീകരിക്കാനും അധികാരമുണ്ട്. യോഗ്യത മാറ്റാൻ നിയമത്തിലെ 3-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകളാണ് ഭേദഗതി ചെയ്തത്. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നയാളോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാളോ ആണ് ലോകായുക്തയായിരുന്നത്. ഭേദഗതി പ്രകാരം ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾക്കും ലോകായുക്തയാകാം. ഹൈക്കോടതിയിലെ നിലവിലുള്ള ജഡ്ജിയോ വിരമിച്ച ജഡ്ജിയോ ആയിരുന്നു
ഉപലോകായുക്ത ഭേദഗതി പ്രകാരം വിരമിച്ച ഹൈക്കോടതി ജഡ്ജിക്കോ ഉപലോകായുക്ത ആകാനാകൂ സേവന കാലാവധി 5 വർഷമോ 70 വയസ്സ് വരെയോ ആക്കി ഭേദഗതി ചെയ്തു ഇതിൽ ഏതാണോ ആദ്യം അതാണ് പ്രാബല്യത്തിൽ വരിക എന്നതായിരുന്നു അവസ്ഥ ഇതെല്ലാമാണ് ഓർഡിനൻസ് ആയത് എന്നാൽ ഓർഡിനൻസിന്റെ കാലം കഴിയും മുമ്പേ ബിൽ അവതരിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചില്ല സിപിഐയുടെ എതിർപ്പായിരുന്നു ഇതിന് കാരണം ഇതോടെ ഓർഡിനൻസ് അസാധുവായി വീണ്ടും ഓർഡിനൻസ് അയച്ചെങ്കിലും ഗവർണർ ഒപ്പിട്ടില്ല പിന്നീട് ബില്ലാക്കി രാജ്ഭവന് അയക്കുകയായിരുന്നു എന്നാൽ സിപിഐയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ചില മാറ്റങ്ങളോടെയാണ് ബിൽ കൊണ്ടുവന്നത് നിയമസഭ അംഗീകരിച്ച ഈ ബില്ലിലും ഗവർണർ ഒപ്പിട്ടിട്ടില്ലെന്നതാണ് വസ്തുത ദുരിതാശ്വാസ ഫണ്ട് സിപിഎം എംഎൽഎമാരുടെ ആശ്രിതർക്ക് നൽകിയത് സ്വജനപക്ഷമാണെന്ന കേസ് ലോകായുക്തയുടെ മുമ്പിലുണ്ട് മുഖ്യമന്ത്രിയാണ് പ്രതി ഈ കേസിലെ വിധി എതിരായാൽ ഉടൻ രാജിവെക്കാതിരിക്കാനാണ് ഭേദഗതിക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്